എല്ലാവർക്കും നമസ്കാരം മഞ്ജുട്ടി മസാല ഫ്രം കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അനുശ്രീഹരി അപ്പോൾ ഇന്ന് നമുക്കിതേ കുറച്ച് പൂളാൻ കിട്ടിയിട്ടുണ്ട് പൂളാൻ ഞാൻ നിങ്ങൾ ഒരാശം ചൂണ്ടിട്ടപ്പോൾ തന്നെ കാണിച്ചപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എന്ത് മീനാണെന്ന് അപ്പോൾ ഇതേ ഇതാണ് ആ സംഭവം അപ്പോൾ ഇത് സാധാരണ നമ്മൾ എന്ത് മീകർ വെക്കണ പോലെ വെക്കാം അപ്പോൾ ഇന്ന് നമ്മൾ വെക്കാൻ പോണത് നമ്മുടെ നാടൻ രീതിയിൽ ഒരു കൊടംപുളിയിട്ട് നാടൻ പൂളാൻ കറിയാണ് അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ അരച്ചാണ് ഇത് വെക്കണത് അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ആദ്യമേ നമുക്ക് പൂളാനൊക്കെ ഒന്ന് വൃത്തിയാക്കണം അപ്പോൾ നമുക്ക് പോയി കറി വെച്ചിട്ട് വരാം വാ കറി വെക്കാൻ എളുപ്പമുള്ള പോലെ തന്നെ നമ്മുടെ മീൻ മുറിക്കാനും ഭയങ്കര എളുപ്പമാണ് വേറെ ഒന്നുമല്ല നമ്മൾ ആദ്യമേ അതിൻ്റെ സൈഡിലേക്കുള്ള ചിറകൊക്കെ നല്ലപോലെ മുറിച്ച് കളയണം അതേപോലെ തന്നെ ബാക്കി സ്ഥലങ്ങളും എല്ലാം മുറിച്ച് കളഞ്ഞിട്ട് വാല് മുറിച്ച് കളഞ്ഞ് നമ്മളതിൻ്റെ തല പെട്ടെന്ന് മുറിച്ചെടുക്കാൻ പറ്റും അങ്ങനെ മുറിച്ചിട്ട് ഇത് നല്ലപോലെ തേച്ചാണ് എടുക്കുന്നത് അതായത് നമ്മൾ കല്ലിട്ട് നല്ലപോലെ തേച്ച് വെളുപ്പിച്ചാണ് നമ്മുടെ ഈ മീൻ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതെല്ലാം നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് നമുക്കൊന്ന് തേച്ചെടുക്കാം അപ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെന്ത് മീൻകറി വെച്ചാലും മീൻ ക്ലീൻ ആക്കണം നിങ്ങൾ കാണിക്കാറില്ലെന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇത് ക്ലീൻ ആക്കണത് നിങ്ങളെ കാണിച്ചു തരണത് അപ്പോൾ ഇതേപോലെ തലയുടെ അവിടെ നിന്ന് വെട്ടിയിട്ട് വെട്ടിയതിന് ശേഷം പുറകിലേക്ക് എടുത്ത് അത് മുറിച്ചെടുക്കുമ്പോഴത്തേന് നമ്മുടെ തലയും മുറിച്ചെടുക്കാം അങ്ങനെ പെട്ടെന്ന് മുറിക്കാൻ പറ്റിയ ഒരു മീനാണ് നമ്മുടെ പൂളാൻ അപ്പോൾ എന്താണേലും ഇതേപോലെ തന്നെ ബാക്കി മീനും മുറിച്ചെടുത്തതിന് ശേഷം നമുക്കിത് കല്ലിട്ട് ഉരച്ചെടുക്കണം അപ്പോൾ കല്ലിലിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് ഉരച്ചും കൂടി എടുത്തതിന് ശേഷം നല്ലപോലെ ചട്ടിയിലിട്ട് തന്നെ തേച്ച് കഴുകിയെടുക്കാം നമുക്ക് അപ്പോൾ മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് ശരിയാക്കാനുള്ള കാര്യം നോക്കാം അപ്പോൾ നമ്മൾ അമ്മിക്കല്ലിലാണ് അരക്കണത് അരക്കാൻ വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്ക് അപ്പോൾ നമ്മൾ അരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് അരപ്പ് അപ്പോൾ അരപ്പിൻ്റെ കളറൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നമ്മൾ അധികം എരിവില്ലാണ്ടാണ് ഈ കറി ശരിയാക്കണത് ഇനി ഇത് അരപ്പെല്ലാം കൂടി നന്നായിട്ടൊന്ന് വടിച്ചെടുത്ത് നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റണം എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ ബാക്കി കല്ലിലിരിക്കുന്ന അരപ്പ് ഇച്ചിരി കുറച്ച് വെള്ളമൊഴിച്ച് അതും കൂടി നന്നായിട്ടൊന്ന് കഴുകി എടുക്കും എന്നിട്ട് ആ വെള്ളം നമ്മൾ കളയൂല നമ്മൾ ആ കഴുകിയ വെള്ളം കൂടി നമ്മൾ നമ്മുടെ പാത്രത്തിലേക്ക് അരപ്പിൻ്റെ കൂടെ എടുക്കും അപ്പോൾ അമ്മച്ചിനെ കൊണ്ടാണ് ഞാൻ അരപ്പിച്ചത് കാരണം എനിക്കിപ്പോൾ അരക്കാനൊന്നും പറ്റില്ല അതുകൊണ്ടിട്ട് അമ്മച്ചിയാണ് നമുക്ക് അരച്ച് തന്നത് എന്നിട്ട് ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വെള്ളമൊഴിച്ച് നമ്മുടെ കല്ലിലെ അമ്മിക്കല്ലിലെയും അതേപോലെ തന്നെ പുള്ളക്കല്ലിലെയും അരപ്പും കൂടി ഇതിലേക്ക് നമ്മൾ കഴുകിയെടുക്കും അങ്ങനെയാണ് നമ്മൾ കറി ശരിയാക്കാൻ എടുക്കുന്നത് ഇനി ഇതാണ് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ ഇനി നമുക്ക് പോയി കറി വെക്കണം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം ചട്ടിലൂടെ ഇട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ആവശ്യത്തിന് ഉലുവ ഇട്ട് കൊടുക്കാം നമ്മൾ സൂപ്പർ ഷെഫിന്റെ ഉലുവ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ഇനി ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ അപ്പോൾ ഉലുവ എല്ലാം നല്ലപോലെ പൊട്ടിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി അതുപോലെ തന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനം നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഈ കൂടെ തന്നെ ഒരു 3 കഷ്ണം കൊടംപുള്ളിയും കൂടി ഇടുന്നുണ്ട് കാരണം ഇങ്ങനെ വഴറ്റുമ്പോഴത്തേനും നമ്മുടെ മീൻകറിക്ക് നല്ലപോലെ പുളി പിടിക്കും അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ സമയത്ത് നമ്മൾ ഇടുന്നത് നന്നായിട്ടൊന്ന് ഇട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വാടി വരണം നല്ലപോലെ മൂത്ത് വാടി വരുമ്പോഴത്തേനുമാണ് നമ്മൾ ബാക്കി അരപ്പിടണത് അപ്പോൾ ഇതൊന്ന് വാടട്ടെ അപ്പൊ നമ്മള് മീൻകറിയൊക്കെ വെച്ചിട്ട് ഇപ്പൊ ഒരുപാട് നാളായി വേറൊന്നുമല്ല കണ്ടെയ്ൻമെന്റ് സോണൊക്കെ ചെയ്തുകൊണ്ടിട്ട് നമുക്ക് ഇങ്ങോട്ട് മീനൊന്നും കിട്ടാനില്ല ഇപ്പൊ ഇത് നമ്മള് നമ്മുടെ കായലില് നമ്മുടെ തൊട്ടടുത്ത് തന്നെ അപ്പുറത്തൊരു കായലുള്ളത് കൊണ്ടിട്ട് അവിടെ വീശാരുടെ അടുത്തുനിന്ന് രാവിലെ ചെന്നപ്പോ കിട്ടിയ മീനാണിത് അപ്പൊ എന്താണേലും
ഇനിയിപ്പോ കുറച്ചാള് പിന്നെയും മീൻ കിട്ടാത്ത അവസ്ഥയാണ്. കാരണം ഇവിടെ പിന്നെയും കൂടി പോസിറ്റീവ് കേസുകളൊക്കെ കൂടിക്കൂടി വരണം. അതുകൊണ്ടിട്ടാണ് അപ്പൊ എല്ലാവരും പരമാവധി പുറത്തിറങ്ങാതെ അകത്ത് തന്നെ ഇരിക്കണം എന്നാണ് ഇപ്പോഴും ഞാൻ പറയണത്. വേറെ ഒന്നുമല്ല, നമ്മള് പരമാവധി ശ്രദ്ധിക്കേണ്ട അത്രയും നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ അരപ്പും കൂടി ഇട്ട് നന്നായിട്ട് തന്നെ ഇളക്കി അതും കൂടി നല്ലപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേനും നമ്മുടെ ഈ മീൻ അധികം വേവില്ലാത്ത കൊണ്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ ചാറ് നല്ലപോലെ പറ്റിപ്പറ്റി വരുമ്പോഴത്തേനും മീൻ വെന്ത് പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാൻ വെക്കണം. എന്നിട്ട് ഈ ഗ്രേവി നല്ലപോലെ തിളച്ചതിന് ശേഷം വേണം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ആ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇത് തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ നമ്മുടെ മീൻകറിയുടെ പകുതി പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. പകുതി പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഈ അരപ്പൊന്ന് നല്ലോണം തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്നാലും അരപ്പൊന്ന് തിളക്കട്ടെ, അതുവരെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പ് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വെച്ചേക്കുന്ന നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. ചോറെടുക്കണതിന്റെ ചോറ് അപ്പൊ നമ്മള് മീൻ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ പൂളാന്റെ മൊട്ടയാണ്. അപ്പൊ ഇതും കൂടി നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ അരപ്പൊക്കെ നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം മീൻ പൊടിയാണ്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം അടുക്കി പിടിക്കാണ്ടിരിക്കാനാണ്. അപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ പൂളാന്ന് പറഞ്ഞ മീൻ അധികം വേവില്ല, ഒന്ന് നല്ലോണം തിളച്ച് വന്നാൽ തന്നെ നമ്മുടെ അതിന്റെ മീൻ വേകും. അപ്പൊ എന്നാലും കറിയൊക്കെ ശരിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് മൂടി വെക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് കുറച്ചേരം നമുക്ക് ഇങ്ങനെ വെച്ചേക്കാം. അപ്പം മീൻ കറി ഇനി അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം. അപ്പൊ നമ്മുടെ പൂളാങ്കറി, നാടൻ പൂളാങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എണ്ണയൊക്കെ തിളങ്ങി നല്ല സൂപ്പർ ആയിട്ട് ഇരിക്കുകയാണ് നമ്മുടെ കറി. ഇനിയിപ്പോ എന്തായാലും എന്താ, ഞാൻ ചോറ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഒന്ന് കഴിച്ചു നോക്കണം. അപ്പൊ ഞാൻ എന്തായാലും കഴിക്കാനുള്ള ഇന്ന് അച്ചായ ഉണ്ട്. അപ്പൊ അച്ചായനെ കൂടെ നമുക്ക് ഒന്ന് കഴിപ്പിച്ചു നോക്കാം. അപ്പൊ നമുക്ക് കുറച്ച് കറി എടുത്ത് നമ്മുടെ ചോറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതിന് നമ്മുടെ കറി നമ്മൾ ചോറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ അച്ചാനെ വിളിച്ചിട്ട് നമുക്ക് കഴിപ്പിച്ച് നോക്കാം. അപ്പൊ അച്ചായ വന്നിട്ടുണ്ട്. നീ ഒന്ന് കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. കറി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. തേങ്ങാരച്ചറി, പൂളക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ്. നന്നായിട്ട് ഉണ്ട്. അപ്പൊ അച്ചായിക്ക് നമ്മുടെ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രാവശ്യം ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റ. പൊമ്പളൊക്കെ പിടിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. മീ മാത്രമല്ല ചൂട. അപ്പൊ ശരി.